നമസ്കാരം. സുഭാഷിതം 108. നാരായണ 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 പ്രളയെ ഭിന്നമര്യാദാഭവന്തി കില സാഗരാഃ സാഗരാ ഭേദമിച്ഛന്തി പ്രളയെ വിന സാധവാം. प्रलये भिन्न मर्यादा भवन्ति किल सागरा सागरा भेदमिष्टन्ति प्रलये न साधवा. इवडे रेंड कार्यम ई प्रपंचत्तिले एट्टवुम भीमाकारमायिट्टुल्लदाण समुद्रम अदुपोले तन्ने आकाशम आकाशाण एट्टवुम അത് കഴിഞ്ഞാൽ സെക്കൻഡ് ആർക്ക സമുദ്രം. പ്രളയേ ഭിന്നമര്യാദ, പ്രളയം ഉണ്ടാവണ സമയത്ത് സാഗരത്തിനു കൂടി ഒരു ചേഞ്ച് ഓവർ ഉണ്ടാവും. വള്ളൊക്കെ കലങ്ങി മറിഞ്ഞ് വലിയ തിരമാലകളൊക്കെ വരും. പ്രളയേ ഭിന്നമര്യാദ ഭവന്തി കില സാഗര, ഭിന്നമര്യാദ എന്ന് പറഞ്ഞാൽ അർത്ഥം മര്യാദ ലംഘിക്കുക എന്നർത്ഥം. പ്രളയേ ഭിന്നമര്യാദ ഭവന്തി കില സാഗര, സാഗരങ്ങള് മര്യാദയെ ലംഘിക്കും. സാഗര ഭേദമിച്ഛന്തി പ്രളയേ വിനസാധവ, എന്നാൽ സ്വാത്വിക ഗുണനിധികള് ഏതൊരു സാഹചര്യത്തിലും ക്ഷോഭിക്കില്ല എന്നാണ് പറഞ്ഞേണ്ട താല്പര്യം. പ്രളയകാലത്ത് സാഗരം പോലും സ്വന്തം മര്യാദ ഉപേക്ഷിക്കും, അഥവാ ഒരു മാറ്റം സാഗരവും ആഗ്രഹിക്കും. എന്നാൽ എത്ര മഹാപ്രളയത്തിലും സാധുജനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല. അപ്പോൾ നാം ഓരോരുത്തരും ആരായി തീരണം? സജ്ജനങ്ങളായി തീരാ. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും സജ്ജനങ്ങളെ അഥവാ ദൃഢമനസ്കരെ അതൊന്നും ബാധിക്കുന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കോപിക്കാനോ പ്രതികരിക്കാനോ അവർ ഒരിക്കലും തയ്യാറാവുകയുമില്ല. സമ്പത്ത് വന്നു ചേരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയോ വിപത്ത് വന്നു ചേരുമ്പോൾ അമിതമായി ദുഃഖിക്കുകയോ ചെയ്യില്ല. സാഗരം ചിലപ്പോൾ പ്രളയകാലത്ത് കരയിലേക്ക് ഹുങ്കാരത്തോടെ ആർത്തലച്ച് കയറി വന്നേക്കാം. സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കുക. പ്രളയം വന്ന് ജലം നിറയുമ്പോൾ കടൽ ചിലപ്പോൾ സാമാന്യ മര്യാദകൾ മറന്ന് പ്രവർത്തിച്ചെന്ന് വരും. എന്നാൽ സജ്ജനങ്ങൾ ഒരിക്കലും സ്വമനോഭാവം വിട്ട് പെരുമാറുകയില്ല എന്ന അർത്ഥം. കടൽ ചിലപ്പോൾ മാറ്റം ആഗ്രഹിച്ചേക്കും, പക്ഷേ അറിവുള്ളവരും മറ്റുള്ളവരുടെ ഹിതം കാംക്ഷിക്കുന്നവരും ഒരിക്കലും മാറില്ല. ആ മറ്റുള്ളവരുടെ ഹിതം മാനിക്കുക എന്നുള്ളതാണ് പ്രീതികരമായിട്ടുള്ള ജീവിതം. അതാണ് മാനവരെ സേവിക്കുക, മാനവരെ സേവിക്കുക എന്ന് പറയുന്നത്. മാനവന്മാരെ, മാനികള്, മാനി എന്ന് പറഞ്ഞ എന്താർത്ഥം? ദുരഭിമാനമല്ല, പിന്നെയോ ഈശ്വരാംശജര എന്നർത്ഥം. മാനികൾ, മരണമില്ലാത്തത് ജീവൻ. അപ്പോ നമ്മൾ ഓരോരുത്തരും ആരായിരിക്കണം? മാനികളാവണം. എങ്ങനെ? മരണമില്ലാത്ത ആത്മാവാണ് എൻ്റെ ഉള്ളിൽ. ഈ ശരീരം കീറി, ഒരു വസ്ത്രം കീറിയാൽ ആ വസ്ത്രം മാറുന്ന പോലെ ഇത് മാറും. എന്നാലും ആര് മാറണില്ല? ആത്മാവ് മാറണില്ല. അപ്പോ ഈശ്വരാംശജരാണ് നമ്മൾ എന്നുള്ള ബോധത്തില് ഈശ്വരന്റെ ഗുണഗണങ്ങൾ തന്നെ നമ്മൾക്കുണ്ട് എന്നുള്ള നിലയില് പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന ആപ്തവാക്യം പോലെ എന്ത് ചെയ്യണം? സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്വ സ്വഭാവങ്ങളെ മാന്യമായിട്ട്, ശാന്തമായിട്ട് കരുതി മുന്നോട്ട് യാത്ര ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ്
प्रलये भिन्न मर्यादा भवन्ति किल सागराः सागरा भेदमिच्छन्ति प्रलये विघ्नसाधवः। नमस्कार, नाले काणाम।